ചവറ നീണ്ടകരയിലാണ് കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നത്. ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലെ തട്ടാശ്ശേരി പുതുവൽ ഭാഗത്താണ് കറുത്ത നിറത്തിൽ കുറുകിയ വെള്ളം ലഭിച്ചത്. രാവിലെ പൈപ്പ് തുറന്ന പ്രദേശവാസികൾക്ക് ലഭിച്ചത് മലിനജലമാണ്. രൂക്ഷമായ ദുർഗന്ധവും ഇതിനുണ്ടായിരുന്നു. 150 കുടുംബങ്ങൾക്കാണ് വൃത്തിഹീനമായ ജലം ലഭിച്ചത്. ചവറ നീണ്ടകരയിലാണ് കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നത്. ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലെ തട്ടാശ്ശേരി പുതുവൽ ഭാഗത്താണ് കറുത്ത നിറത്തിൽ കുറുകിയ വെള്ളം ലഭിച്ചത്. രാവിലെ പൈപ്പ് തുറന്ന പ്രദേശവാസികൾ വെള്ളം കണ്ട് ഞെട്ടി. രൂക്ഷമായ ദുർഗന്ധവും ഇതിനുണ്ടായിരുന്നു. 150 കുടുംബങ്ങൾക്കാണ് വൃത്തിഹീനമായ ജലം ലഭിച്ചത്. അത് എന്തെങ്കിലും നമ്മൾ കൈ പോലും കഴുകാൻ നമുക്ക് പറ്റുന്നില്ല. സ്മെല്ല്, ഭയങ്കര സ്മെല്ല്. രാവിലെ പാചകിച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം ഇരുന്നതിന് പാചകിച്ചു, ഇനി പാചകിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടണം. ഒന്നിനും പറ്റത്തില്ല. കുട്ടികളൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും? പൊതുവേ ഇപ്പൊ എല്ലാവർക്കും രോഗമാ. അതിന്റെ കൂടി ഈ ഒരു വെള്ളവും കൂടി ഇങ്ങനെ കിട്ടുമ്പോഴോ? കക്കൂസ് മാലിന്യം പോലും ഇതിലും എനിക്കൊന്നും തെളിവാണ്, അതിലും കഷ്ടമായിരുന്നു. അധികൃതരിൽ നിന്ന് ഒരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ഇതേവരെയും കിട്ടുന്നില്ല. കറുത്ത നിലം കലർന്ന കുറുകിയ ജലമായതിനാൽ ആർക്കും ആഹാരം പാകം ചെയ്യാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ശാസ്താംകോട്ട തടാകത്തിൽ നിന്നുമുള്ള ജലം ശുദ്ധീകരിച്ചാണ് ഈ ഭാഗങ്ങളിൽ വിതരണത്തിനായി ഉപയോഗിക്കുന്നത്. ജലവിതരണത്തിനുള്ള പൈപ്പ് പൊട്ടി മാലിന്യം കലർന്നതാവാമെന്നാണ് നിഗമനം. പൊട്ടിക്കിടന്ന പൈപ്പിന് മുകളിൽ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളിയാലും ഇത്തരത്തിൽ മലിനീകരണത്തിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അരിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് 2 ദിവസത്തിന് മുമ്പേ ടാങ്കി കിടന്ന വെള്ളമാണ്. അത് ഇന്ന് തെളിഞ്ഞു കിട്ടുന്നതുകൊണ്ട് അത് എടുത്ത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളമില്ല ഞങ്ങൾക്ക്. ഈ പൈപ്പിലെ വെള്ളമായി എല്ലാം അത് ഞങ്ങൾ ആ വെള്ളം ആശ്രയിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഈ ചെളിവെള്ളം ഞങ്ങൾക്ക് എന്തോത്തിന്. ആദ്യമായാണ് പൈപ്പിലൂടെ ഇത്രയും രൂക്ഷമായ തോതിൽ മലിനജലം എത്തുന്നത്. വാട്ടർ അതോറിറ്റി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇതുവഴിയുള്ള ജലവിതരണം നിർത്തിവെച്ചു. പുതുവൽ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ മലിനജലത്തിന്റെ പ്രശ്നമുണ്ടായത്. അതിനാൽ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് പൊട്ടി മാലിന്യം കലർന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് പ്രദേശവാസികൾ. ഗുരുതരമായ രോഗഭീഷണിയും ഇതുമൂലം ഉയർന്നിട്ടുണ്ട്. സംഭവം അറിഞ്ഞിട്ടും അടിയന്തര നടപടിയില്ലാത്തതിൽ പ്രതിഷേധവും ഉയർന്നു. ന്യൂസ് ബ്യൂറോ ചവറ.